ragana pavasa ra 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 rigana pavasa ri 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 pina pavasa ravana pira namo namali pavasa ravana nira 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 na pasara hana pavarga ra 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 maga madanida kari sanida nida madarisa ചെയ്തത് ആദ്യം എന്നെ ഒഴിവാക്കി നിർത്തിയിട്ട് ഞാനില്ലാതെ തന്നെ ഒരു പുത്രന് രൂപം കൊടുത്തു അങ്ങ്. എന്നിട്ട് മാതൃത്വത്തിന്റെ സുഖം അനുഭവിക്കാൻ അനുവദിക്കാതെ എന്നെ അപമാനിതയാക്കി. സംഭവിച്ചത് എന്ത് തന്നെ ആയാലും അവൻ ശിവപുത്രൻ തന്നെയല്ലേ. അതുകൊണ്ട് അവൻ എന്റെയും മകൻ തന്നെയാണെന്ന് അംഗീകരിക്കാൻ തയ്യാറായപ്പോ അവനെ ഇവിടെ രൂപം പ്രാപിക്കാൻ അനുവദിക്കാതെ അങ്ങ് ആ തീജ്വാലകളെ എവിടെയോ കൊടുത്തയക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ അവനെ എങ്ങും തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. പാർവതി, ഇങ്ങനെ അക്ഷമയാകരുത്. കണ്ണിൽ കണ്ടതും പോകും, കാതിൽ കേട്ടതും പോകും. എന്നാൽ വ്യക്തമായ അന്വേഷണം കൊണ്ട് മാത്രമേ സത്യാവസ്ഥ തിരിച്ചറിയൂ. മാനവരാശികൾ പിന്തുടരുന്ന സിദ്ധാന്തം നിനക്കറിയില്ലെന്നുണ്ടോ? അതുകൊണ്ട് നിജസ്ഥിതി എന്തെന്ന് മനസ്സിലാക്കാതെ നിന്റെ ചിന്തകളെ ശിഥിലമാക്കരുത്. ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെയാണ് സമാധാനത്തോടെ ഇരിക്കുക എന്ന് പറയൂ. നീ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് കരുതിയാണോ ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഈ മായാജാല ലോകത്ത് നമ്മുടെ ചിന്തകളെല്ലാം മായാവലയത്തിനുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ മായ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന പല സത്യങ്ങളെയും നമുക്ക് കാണാൻ കഴിയാത്ത വിധത്തിലാക്കുകയാണ്. മായയാണത്രേ മായ. ആ മായ വലയത്തിൽ ഞാൻ എങ്ങനെ കുടുങ്ങും? എന്നെ എപ്പോഴെങ്കിലും ആ മായ സ്വാധീനിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചാണ് എനിക്കും നിന്നോട് സംസാരിക്കാനുള്ളത്. മായ എന്നത് മനുഷ്യനെ പിടിച്ചടക്കുന്ന മൂന്ന് മൃഗങ്ങളിലൊന്നാണ്. പ്രധാനമായി പതിയായ ഈ ഈശ്വരനെ പശുക്കൾ തുടങ്ങിയ മൃഗങ്ങൾക്ക് അടുക്കാൻ കഴിയാതെ തടയുന്നത്, അതാണ് അഹന്ത, അഹങ്കാരത്തിൻ്റെ പൂർണ്ണരൂപം. താൻ എന്ത് ചെയ്താലും മറ്റുള്ളവരത് അംഗീകരിക്കണമെന്ന ദുർവാശയാണത്. കർമ്മം, പൂർവജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. ഇതിനോടൊപ്പം ചേർന്ന മായയാണ് ഇല്ലാത്തത് ഉള്ളതുപോലെയും ഉള്ളത് ഇല്ലാത്തതുപോലെയും തോന്നിക്കുന്നത്. ശുംഭനിശുംഭന്മാരെ വധിച്ച ഗൗരിയായി, ചണ്ഡമുണ്ടന്മാരെ വധിച്ച ചാമുണ്ടിയായി, മഹിഷാസുരനെ വധിച്ച മഹിഷാസുര മർദ്ദിനിയായി, ദുർഗമനെ വധിച്ച ദുർഗയായി ഞാൻ പല മായാരൂപങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതിനാൽ ഞാൻ സാക്ഷാൽ മഹാമായയാണെന്നുള്ള കാര്യം അങ്ങ് വിസ്മരിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ശക്തിക്ക് ശൂരപത്മാവിനെ വധിക്കാനാവൂ എന്ന വരമുള്ളത് കൊണ്ട് മാത്രം അങ്ങയിൽ നിന്നും ഉത്ഭവിച്ച ശക്തിയായ നമ്മുടെ പുത്രൻ ഇന്ന് ശിഥിലമാകുന്നത് കണ്ടിട്ടും അത് തടയാൻ ശ്രമിക്കാതെ എന്തിനാണ് ഇപ്പോൾ എന്നോട് ഇങ്ങനെ വാഗ്വാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്? നീ പാർവതിയായി ജന്മമെടുത്ത ദിവസത്തിന്റെ തുടക്കം മുതൽ ഇന്നുവരെ ഞാൻ നിർവഹിച്ചിട്ടുള്ളതെല്ലാം തന്നെ ഈ ലോകത്തിന്റെ നന്മയെ കരുതിയും അതിന്റെ സ്ഥാനമുയരണമെന്ന ചിന്തയോടും കൂടിയാണ്. അതുകൂടാതെ
അതിൽ നിന്റെ നന്മയും അടങ്ങിയിട്ടുണ്ട്. നീ ജ്ഞാനാംബികയാണ്. ആ ജ്ഞാനം കൊണ്ട് കഴിഞ്ഞതെല്ലാം വിശകലനം ചെയ്തു നോക്കിയാൽ നിനക്ക് സത്യങ്ങൾ തിരിച്ചറിയാനാകും, പ്രത്യയശാസ്ത്രം മനസ്സിലാകും, നിന്നെ ഗ്രസിച്ചിരിക്കുന്ന സംശയങ്ങളെല്ലാം തന്നെ അകലും. അങ്ങ് എന്താണ് പറയുന്നതെന്ന് സത്യത്തിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി വരുമ്പോൾ ആകാശം ഇരുളുക തന്നെ ചെയ്യും. എന്നാൽ അത് മഴയായി ചൊരിഞ്ഞ് ഭൂമിക്ക് കുളിർമ നൽകുന്നതിന്റെ ആദ്യഘട്ടമല്ലേ? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷണങ്ങളില്ലാതെ നേട്ടങ്ങളില്ല എന്നുള്ളത് ഉണർത്താൻ വേണ്ടിയാണ്. ഞാൻ നമ്മുടെ പുത്രനെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് ഓർത്ത് വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന നേരത്ത് അങ്ങ് പരീക്ഷണം നേട്ടം തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പരോക്ഷമായി നിനക്ക് എങ്ങനെയാണിതെല്ലാം പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല ദേവി. എന്റെ തുണയില്ലാതെ തന്നെ അങ്ങ് അവിടുത്തെ തൃക്കണ്ണിൽ നിന്ന് ഒരു പുത്രന് ജന്മം നൽകിയ കാര്യം അറിഞ്ഞ് എനിക്ക് ദേവന്മാരോട് ദേഷ്യപ്പെടേണ്ടി വന്നില്ലേ? ആ ക്രോധത്തിൽ അവർക്ക് സന്താന ഭാഗ്യം ഇല്ലാതെ പോകട്ടെ എന്ന് എനിക്ക് അവരെ ശപിക്കേണ്ടി വന്നില്ലേ? അത് കാരണം ഒരിക്കലും ഒരു അമ്മയാവാനുള്ള ഭാഗ്യം എനിക്കും കിട്ടാതെ പോകട്ടെ എന്ന് അങ്ങ് തന്നെ നിശ്ചയിച്ചു. സത്യമല്ലേ? ഇനി ഒരു കുഞ്ഞിന്റെ അമ്മയാകാനും അതിനെ പ്രസവിച്ചു വളർത്താനും ഉള്ള ഭാഗ്യം എനിക്ക് നിഷേധിച്ചില്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങയോട് ക്ഷമിക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല. അസുരകുലത്തിന്റെ വീരയോദ്ധാക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സുവർണ നാളാണ്. അസുരകുലത്തിന്റെ വൈരാഗ്യം പരിപൂർണമായും തീർത്ത നാളാണിന്ന്. അത് ആഘോഷിക്കാനാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. സദസ്യരെ, 1000 ആണ്ടുകൾക്ക് മുൻപ് ഞങ്ങളുടെ അമ്മ സുരസ ഒരു സ്വപ്നം കണ്ടിരുന്നു. അതെന്ത് സ്വപ്നമായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? കാലാകാലങ്ങളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു വർഗമാണ് ഈ അസുരകുലം. അമൃത് സേവിച്ച് അമരത്വം നേടിയ ദേവകൾ കാരണം അസുരകുലത്തിന്റെ പിതാമഹനായ രാഹു ഛേദിക്കപ്പെട്ട ശിരസുമായി അലഞ്ഞു തിരിയേണ്ട അവസ്ഥയുണ്ടായി. പിന്നീട് നാഗത്തിന്റെ ശരീരം സ്വീകരിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അമരർക്ക് അമരത്വം നേടാൻ വേണ്ടി പാലാഴി മഥനം നടത്തിയപ്പോൾ അസുരരുടെ സഹായമില്ലാതെ അത് നേടാൻ സാധിക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അസുരരെയും അവരോടൊപ്പം ചേർക്കാൻ അവർ തീരുമാനിച്ചു. ഒരു വശത്ത് ദേവന്മാരും മറുവശത്ത് അസുരന്മാരും മന്ദരഗിരി എന്ന പർവ്വതത്തെ കടകോലായും വാസുകിയെ കയറായും പിരിച്ച് പാലാഴി മഥനം നടത്താൻ തുടങ്ങി. അമൃത് ഉയർന്നു വന്നു. തന്ത്രത്തിൽ അസുരരിൽ നിന്നും അത് കരസ്ഥമാക്കി അവരെ തകർത്ത് അസുരകുലത്തിന് ഒളിവിൽ താമസിക്കേണ്ട അവസ്ഥയിലെത്തിച്ചു ആ ദേവന്മാർ. അപ്പോഴാണ് ഞങ്ങളുടെ അമ്മയ്ക്ക് ആ ആഗ്രഹമുണ്ടായത്. അസുരന്മാർ വീണ്ടും ഇവിടെ പുനരുദ്ധരിക്കണം, ആ ദേവന്മാരെ അടിമകളാക്കി ഭരിക്കണം, ഇതായിരുന്നു അമ്മയുടെ സ്വപ്നം. ആ സ്വപ്നം സഫലമാക്കാൻ ദേവലോകത്തിനെതിരെ പടപ്പുറപ്പാട് നടത്തിയപ്പോഴാണ് ആ ഇന്ദ്രൻ വജ്രായുധവുമായി വന്നത്. അത് തവിട് പൊടിയാക്കിക്കൊടുത്തു. വായുദേവൻ പാഞ്ഞെത്തി, അവനെ പുഷ്പം പോലെ ഊതിക്കളഞ്ഞു. ഞാൻ വരുണ ഭഗവാൻ വലിയ പ്രളയമായാണ് വന്നത്. അവനെ ഒറ്റ അസ്ത്രം കൊണ്ട് വരണ്ട അവസ്ഥയിലാക്കി തീർത്തു ഞാൻ. ഞങ്ങളുടെ ജ്യേഷ്ഠന്റെ വീരസാഹസത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ മഹാഭാഗ്യമാണ്. ഇതിനേക്കാൾ പ്രധാനം ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. ആ പരമേശ്വരൻ നമുക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ആ മഹാകാളനെ ഇങ്ങോട്ട് അയച്ചത്. അതിനോടനുബന്ധിച്ച പ്രശ്നത്തിൽ ആ ഈശ്വരൻ ശിവപുത്രനായി തൃക്കണ്ണിൽ നിന്നും ഭുവനങ്ങളെ ദഹിപ്പിക്കാൻ കഴിവുള്ള തീജ്വാലകളെ സൃഷ്ടിച്ചു വിട്ടത്.
എന്നാൽ എന്റെ അനുജൻ താരകാസുരൻ പരമേശ്വരന്റെ പാശുപതാസ്ത്രം കൊണ്ടു തന്നെ ആ പരമേശ്വരൻ രൂപം നൽകിയ കുഞ്ഞിനെ ഭ്രൂണാവസ്ഥയിൽ തന്നെ നശിപ്പിച്ചു കളഞ്ഞത്. ശങ്കരമൂർത്തിയുടെ മകനെ സംഹാരം ചെയ്ത് നമ്മൾ മഹാശക്തിയായി രൂപം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി കാലന് പോലും നമ്മുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ശിവപുത്രന്റെ കൈകൾ കൊണ്ടാണ് മരണമെന്നുള്ളത് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ജ്യേഷ്ഠ, ഇനി ഈ ബ്രഹ്മാണ്ടത്തിന്റെ പുതിയ അധിപതികൾ നമ്മളാണ്. അവയെ നയിച്ചു കൊണ്ടുപോകാൻ കരുത്താർജിച്ചവരും നാം തന്നെയാണ്. നമ്മൾ തന്നെയാണ് പുതിയ ബ്രഹ്മാവ്. നാം തന്നെയാണ് പുതിയ വിഷ്ണു. പുതിയ ജീവൻ. നാരായണ നാരായണ ശംഭോ മഹാദേവ സർവേശ്വര, അങ്ങയുടെ തിരുവിളയാട്ടത്തിന്റെ പൊരുൾ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? അങ്ങയുടെ പാശുപദം, അങ്ങയുടെ കുമാരനെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങയുടെ മായകൾ വർണ്ണിക്കാൻ വാക്കുകളേയില്ല. ആഹഹ, നാരായണ നാരായണ. സ്വാമി, കണ്ടില്ലേ ആ അത്ഭുതം? അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ദേവി. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഈശ്വരൻ ക്ഷമിച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ശിവപുത്രൻ ജന്മം എടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം ഇത്രയും കാലം എവിടെയായിരുന്നു? ഇപ്പോൾ എവിടെ നിന്ന് വന്നു? എല്ലാം ആശ്ചര്യം ഉളവാക്കുകയാണ്. അല്ലയോ ദേവ, അങ്ങയെയും ശിവഭഗവാനെയും എനിക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞാണ് പുഞ്ചിരി മാറാതെ ഇരുന്നതല്ലേ? ഇതിനും മറുപടിയില്ലേ? ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഞാനൊരു നല്ല വാർത്തയുമായാണ് വന്നിരിക്കുന്നത്. അതറിഞ്ഞാൽ അവിടുത്തെ സങ്കടം മാറുന്നതാണ്. പിന്നെ ഈശ്വരന്റെ കൂടെ ആനന്ദ നടനമാടാൻ തുടങ്ങുന്നതാണ്. ദേവി, ഞാൻ പറയുന്നത് അവിടുത്തെ പുത്രനെ കുറിച്ചാണ്. അമ്മയുടെ മകൻ ശിവപുത്രൻ സുഖമായിരിക്കുന്നു ദേവി. നന്ദി, എന്താണ് പറയുന്നത്? ഇതെല്ലാം സത്യം തന്നെയാണോ? അതോ ഇനി അവനെ തന്നെ ചിന്തിച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തോന്നുന്നതാണോ? സത്യമാണ് ദേവി, സത്യമാണ്. അവിടുത്തെ കുമാരൻ ഭദ്രമായും സുഖമായും ഇരിക്കുന്നു. ആറ് തീജ്വാലകളായിരുന്നത് ഇപ്പോൾ ആറ് കുട്ടികളായി മാറി ആനന്ദത്തോടെ ഇരിക്കുകയാണ്. എന്റെ മകൻ ജീവനോടെയുണ്ട്. അവന് യാതൊരു അപകടവും സംഭവിച്ചിട്ടില്ല. ഇതിനേക്കാൾ എനിക്ക് വേറെ എന്താണ് വേണ്ടത്?
എന്റെ പുത്രനൊന്നും സംഭവിച്ചിട്ടില്ല, സമാധാനത്തോടെ ഇരിക്കണമെന്ന് എന്റെ സ്വാമി എന്നെ പരോക്ഷമായും നയപരമായും അറിയിക്കാൻ ശ്രമിച്ചതാണ്. അത് മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. എന്റെ ഈ സംശയം കൂടി തീർത്തു തരൂ. പാശുപതൻ ജ്വാലകൾ തകർത്തതും ആ ജ്വാലകൾ ചിതറി ശിഥിലമായി താഴേക്ക് പതിക്കുന്നതും നാം കണ്ടതല്ലേ? അതെ ദേവി. അങ്ങനെയുള്ളപ്പോൾ എന്റെ പുത്രൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവിടുന്ന് അനിയത്തിയായി കരുതുന്ന ഗംഗാദേവി ചിതറിയ ജ്വാലകളെടുത്ത് ഭദ്രമായി വെച്ചു. ആ ജ്വാലകൾ എവിടെയായിരുന്നു, എങ്ങനെ രക്ഷപ്പെട്ടു എന്നൊന്നും ആർക്കും അറിയില്ല. എന്നാൽ ഇന്ന് ആകാശത്തിൽ സൂര്യൻ ഉദിച്ച നേരത്ത് ഈ ലോകത്തിന് മാത്രമല്ല നന്മയുണ്ടായത്, ദേവന്മാർക്കും നന്മയുണ്ടായിരിക്കുന്നു. അതിന്റെ അടയാളമായി ആറ് താമരപ്പൂവുകളിൽ ആ ആറ് ജ്വാലകൾ വന്നു. അവ ഗംഗാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ആറ് കുട്ടികളായി മാറുകയാണ് ചെയ്തത്. നമ്മുടെ സ്വന്തം കുമാരനെ സംരക്ഷിച്ച് ഈ ഭൂലോകത്തെയും സംരക്ഷിച്ചിരിക്കുകയാണ്. കാലാകാലം ഞാൻ നിനക്ക് കടപ്പെട്ടവളായിരിക്കുകയാണ്. നീ ചെയ്ത ഈ പുണ്യപ്രവൃത്തിക്ക് പ്രശംസിക്കാൻ എനിക്ക് വാക്കുകളില്ല. നന്ദി, ഇപ്പോഴാണ് പരമേശ്വരന്റെ തിരുവിളയാട്ടത്തിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. അസുരനെയ്ത പാശുപതം എന്റെ കുമാരന്റെ മേൽ പതിപ്പിക്കുകയും ചെയ്തിട്ട് രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം വിജയം കൈവരിച്ചിരിക്കുകയാണ്. അതെന്തൊക്കെയാണ് ദേവി? ഒന്ന്, അവനെ വധിച്ചെന്ന് കരുതിയിരിക്കുന്ന അസുരന്മാർ അവനെ പിന്തുടരുമെന്ന് ഭയക്കേണ്ട കാര്യമില്ല. മറ്റൊന്ന്, ദേവകളെ രക്ഷിക്കാൻ വന്ന ശിവകുമാരൻ പാശുപതാസ്ത്രം തറച്ചാലും അതിജീവിക്കുന്ന ദിവ്യനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതെ, അത് സത്യമാണ് ദേവി, അത് സന്തോഷമുള്ള കാര്യമാണ്. എന്തൊരത്ഭുതമാണ്, എന്തെല്ലാം അതിശയങ്ങളാണ് ഇതുവരെ നടന്നത്. ഇനി എന്റെ മകനില്ല എന്നുള്ള ചിന്ത എനിക്കില്ല. ജ്യേഷ്ഠ, ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. സന്തോഷത്തിൽ എന്റെ മനസ്സ് തുള്ളുകയാണ്. ഇല്ല, ഇനി ശിവകുമാരൻ എന്ന ഒരുവനില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. ഈ ശൂരപത്മനാൽ സാധിച്ചു തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. പാൽക്കടലിലെ തിരക്ക് മുകളിൽ പാമ്പിനെ മഞ്ചമാക്കി ശയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ആ പരന്ധാമൻ? അസുരകുലത്തിന് അമൃത് കിട്ടാതിരിക്കാനുള്ള കാരണക്കാരൻ അവൻ തന്നെയാണ്. ആ മായാവിയെയും അവന്റെ ഭാര്യയെയും വിരട്ടി ഓടിച്ചിട്ട് ആദിശേഷൻ എന്ന ആ നാഗമഞ്ചത്തിൽ എനിക്കതുപോലെ ശയിക്കണം. ഇതെന്ത് വിചിത്രമായ ചിന്തയാണ്. ജ്യേഷ്ഠ, ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. സന്തോഷത്തിൽ എന്റെ മനസ്സ് തുള്ളുകയാണ്. ഇല്ല, ഇനി ശിവകുമാരൻ എന്ന ഒരുവനില്ല. അജമുഖി, നീ സത്യമാണ് പറഞ്ഞത്. തൃക്കണ്ണിൽ നിന്നും ഉത്ഭവിച്ച കുട്ടി തിരിച്ചറിയാനാകാതെ ചിതറി ശിഥിലമായി പോയെങ്കിൽ പിന്നെ ഈശ്വരൻ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? അതിൽ ഒരു സംശയം ഇല്ല ജ്യേഷ്ഠ. ഇനി ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അക്കാര്യവും അദ്ദേഹത്തിന് നന്നായി മനസ്സിലായി കാണും. അജമുഖി, സകല ലോകങ്ങളും ഇനി അസുരകുലത്തെ അനുസരിക്കേണ്ടതാണ്. ഇന്ദ്രാദി ദേവകൾ നമ്മുടെ അടിമകളായി നമ്മുടെ കാൽ കീഴിൽ തന്നെ കിടക്കാൻ പോവുകയാണ്. അവരിനി എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷേ നമ്മൾ ദേവലോകത്ത് ചെയ്തു തീർക്കേണ്ടത് ഇതുവരെ ചെയ്യാതെ എന്തിനാണ് കാലതാമസം വരുത്തുന്നത്? എന്താണ് പറയുന്നത് അജമുഖി? ദേവലോകത്തെ സംരക്ഷിക്കേണ്ട ഇന്ദ്രൻ എവിടെയോ ഓടി ഒളിച്ചു മറഞ്ഞു കഴിയുകയാണ്. അവന്റെ മകൻ ജയന്തൻ നമ്മുടെ കയ്യിൽ അകപ്പെട്ട് ഇപ്പോൾ കാരാഗ്രഹത്തിലാണുള്ളത്. ആ സ്ഥിതിക്ക് അവിടെ ചെയ്തു തീർക്കേണ്ടത് എന്താണുള്ളത്? ഉണ്ട് സിംഹഭക്ത, അതാണ് നമ്മുടെ അനുജത്തി അജമുഖി ഓർമ്മപ്പെടുത്തിയത്. ജ്യേഷ്ഠ, അങ്ങ് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാക്കാൻ കഴിവുള്ള കാമധേനു, എപ്പോൾ എന്താവശ്യപ്പെട്ടാലും അത് അപ്പോൾ തന്നെ നൽകുന്ന കൽപ്പക വൃക്ഷം, ഇന്ദ്രനെ ചുമന്നു നടക്കുന്ന ഐരാവതം എന്ന ആന, അതിവേഗത്തിൽ ആകാശത്ത് പറക്കാൻ കഴിവുള്ള ഉച്ചയസ്രവസ് എന്ന കുതിര, ഇതിലുപരി അമൃതകലശവും അവിടെയല്ലേ ഉള്ളത്? ജ്യേഷ്ഠ, ആ കലശത്തിലുള്ള അമൃത് ഭക്ഷിച്ചല്ലേ ദേവന്മാർ അമരത്വം നേടിയത്? അത് സേവിക്കാൻ വേണ്ടിയല്ലേ നമ്മുടെ പിതാമഹൻ രാഹുവിനെ ശരീരമില്ലാത്തവനാക്കിയത്?
അതിനു പകരം ഇട്ടാൽ നമുക്കും ആ കലശം എടുത്തുകൊണ്ടുവന്ന് അതിലുള്ള അമൃത് എല്ലാവർക്കും സേവിക്കാം. അത് കഴിഞ്ഞിട്ട് അസുര മഹാരാജാക്കന്മാരെ അവര് നശിപ്പിച്ചതുപോലെ നമുക്കും അവരെ നശിപ്പിക്കണം. അത് സാധ്യമല്ല താരക. എന്തുകൊണ്ട്? അവരും അമൃത് സേവിച്ചിട്ടുള്ളത് കൊണ്ട് അവരെ പരാജയപ്പെടുത്താമെന്നല്ലാതെ വധിക്കാൻ കഴിയില്ല. അത് സേവിച്ചാൽ അവർക്കും നമ്മളെ കൊല്ലാൻ സാധിക്കില്ലല്ലോ. അമരത്വം കിട്ടാൻ വേണ്ടിയെങ്കിലും നമുക്ക് ആ ദേവലോകത്തിൽ ചെന്ന് അവിടെയുള്ള സകലതും കൊണ്ടുവരിക തന്നെ വേണം. ജ്യേഷ്ഠ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ ശൂരപത്മനാൽ സാധിച്ചു തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. പാൽക്കടലിലെ തിരക്ക് മുകളിൽ പാമ്പിനെ മഞ്ചമാക്കി ശയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ ആ പരന്ധാമൻ? അസുരകുലത്തിന് അമൃത് കിട്ടാതിരിക്കാനുള്ള കാരണക്കാരൻ അവൻ തന്നെയാണ്. ആ മായാവിയെയും അവന്റെ ഭാര്യയെയും വിരട്ടി ഓടിച്ചിട്ട് ആദിശേഷൻ എന്ന ആ നാഗമഞ്ചത്തിൽ എനിക്ക് അതുപോലെ ശയിക്കണം. ഇതെന്ത് വിചിത്രമായ ചിന്തയാണ്! ഇത് വേണ്ടാത്ത ആഗ്രഹമാണ്. എന്താണ് ഇങ്ങനെ പറയുന്നത് സിംഹഭക്തര? ആ ഈശനെ നിശ്ചലനാക്കി നമുക്ക് ആ വിഷ്ണുവിനെ അവിടുന്ന് വിരട്ടിയോടിക്കാൻ കഴിയില്ലേ? നാം വരുന്നു എന്ന വാർത്ത അറിയുമ്പോൾ തന്നെ ആ വിഷ്ണു തന്റെ ദേവി മഹാലക്ഷ്മിയുമായി അവിടെ നിന്നും പലായനം ചെയ്യില്ലേ? എന്നിട്ട് വേണം എനിക്ക് എന്റെ അനുജത്തി അജമുഖിയെ ആ സർപ്പമഞ്ചത്തിലിരുത്തി സന്തോഷിപ്പിക്കാൻ. കുഞ്ഞിനെ നിന്റെ കൈവശം വെക്കണമെന്നുള്ള ദുരാഗ്രഹം കൊണ്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കാതെ എന്നെ കബളിപ്പിക്കുകയാണ്. എന്നെ നീ ചതിക്കുകയാണ് ചെയ്തത്. അതിനുള്ള ശിക്ഷ നീ അനുഭവിക്കുക തന്നെ വേണം. വേണ്ട, അവിടുന്ന് ദേഷ്യപ്പെടരുത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ ശപിക്കുകയാണ്. നീ ഒരു പുണ്യ നദിയായി സർവരുടെയും പാപങ്ങൾ അകറ്റുമെന്ന് ഈശ്വരൻ നൽകിയ വരം മാറ്റാനുള്ള അധികാരം എനിക്കില്ല. എന്നാൽ ഇനി മുതൽ അങ്ങനെ ഗംഗാനദിയിൽ മുങ്ങിയവരുടെ പാപങ്ങൾ അകന്നു പോയാലും ആ പാപങ്ങളെല്ലാം നിന്നിൽ തന്നെ വന്ന് ചേരുന്നതാണ്. ഗംഗാനദി എല്ലാ കാലവും അശുദ്ധമായി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ നിന്നെ ശപിക്കുകയാണ്.